வெல்கம் ஃப்ரெண்ட்ஸ், குட் மார்னிங். ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രെഡിൻ പഴയാറ്റിൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാവരും എന്റെ വിശുദ്ധരുടെ വീഡിയോകളെല്ലാം കാണണം കേട്ടോ. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു പുണ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിശുദ്ധൻ നമുക്കെല്ലാവർക്കും അത്ര സുപരിചിതനല്ലാത്ത ഒരു വിശുദ്ധനാണ്, വ്യാകുല മാതാവിന്റെ വിശുദ്ധ ഗബ്രിയേൽ. 23 വയസ്സ് മാത്രമേ അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. എങ്കിലും ഇന്നും സഭയിൽ പ്രശസ്തനായ ഒരു വിശുദ്ധനായി അദ്ദേഹം നിലകൊള്ളുന്നു. മാതാവ് തന്നെ അദ്ദേഹത്തെ പ്രത്യേകം വിളിച്ച് തിരഞ്ഞെടുത്തു. ഈശോയ്ക്ക് വേണ്ടി തന്റെ ലൗകിക സ്വപ്നങ്ങളെല്ലാം ത്യജിച്ച മഹാപുണ്യവാൻ. ആ വിശുദ്ധനെ കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. വ്യാകുല മാതാവിന്റെ വിശുദ്ധ ഗബ്രിയേൽ ജനിച്ചത് ഇറ്റലിയിലെ അസീസിയിൽ March 1 1838. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ നാമം ഫ്രാൻസിസ് എന്നായിരുന്നു. 600 വർഷങ്ങൾക്ക് മുമ്പ് അതേ മാമോദിസ തൊട്ടിയിൽ വെച്ചായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഗബ്രിയേലിന്റെ മാതാപിതാക്കൾ സൽഗുണസമ്പന്നരും ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നവരുമായിരുന്നു. അദ്ദേഹത്തിന് 4 തന്നെ അദ്ദേഹത്തിന്റെ അമ്മയായ ആഗ്നസ് മരിച്ചുപോയി. വളരെയധികം തിരക്കുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് എന്നും തന്റെ മക്കൾക്ക് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുവാനും ഈശോയുടെയും വിശുദ്ധരുടെയും ജീവിതങ്ങൾ പഠിപ്പിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹം വളരെ വലിയ ഒരു കുസൃതിക്കാരനായിരുന്നു. യുവത്വത്തിൽ അദ്ദേഹം നാടക നൃത്ത സംഗീത പ്രേമിയായി മാറി. എന്നാൽ അദ്ദേഹത്തിന് തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുവാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തെ ഒരു മാരക രോഗം പിടികൂടി. രോഗം സൗഖ്യമാകുകയാണെങ്കിൽ താൻ സന്യാസ ജീവിതത്തിൽ പ്രവേശിക്കാമെന്ന് അദ്ദേഹം നേരുകയും ചെയ്തു. രോഗം സൗഖ്യമായെങ്കിലും അദ്ദേഹം തന്റെ നേർച്ച നിറവേറ്റിയില്ല. വ്യാകുല മാതാവിന്റെ വലിയ ഭക്തനായിരുന്നു വിശുദ്ധ ഗബ്രിയേൽ. 1856 സ്പൊളറ്റോയിൽ കോളറ പടർന്നു പിടിച്ചു. അത് മാറിയാൽ 1215 ബാർബറോസ് ചക്രവർത്തി നഗരത്തിന് സമ്മാനിച്ച മറിയത്തിന്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് വലിയ ഘോഷയാത്ര നടത്തണമെന്ന് ജനങ്ങൾ നേർന്നു. മഹാമാരി നിലച്ചു. മുട്ടുകുത്തി നിന്നിരുന്ന ഫ്രാൻസിസിനെ മറിയം തറപ്പിച്ചു നോക്കി. അത് അവന്റെ ആത്മാവിൽ തുളഞ്ഞുകയറി. അവൾ ഇങ്ങനെ പറയുന്നതായി ഫ്രാൻസിസിനെ തോന്നി. ഫ്രാൻസിസ്, എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത്? വളരെ വേഗം ഒരു വൈദികനാവുക. അദ്ദേഹം മോറവെല്ലായിലുള്ള പാഷനിസ്റ്റ് സഭയിൽ ചേർന്ന് വൈദികനായി. വ്യാകുല മാതാവിന്റെ ഗബ്രിയേൽ എന്ന നാമം സ്വീകരിച്ചു. കർത്താവിന്റെ പീഡാസഹനത്തോടും വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യാമറിയത്തോടും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭക്തി അളവറ്റതായിരുന്നു. അദ്ദേഹം ഒത്തിരിയേറെ പഠനങ്ങൾ നടത്തുകയും വളരെയധികം വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. 23 മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ക്ഷയരോഗം ബാധിച്ച് 1862 February 27 വ്യാകുല മാതാവിന്റെ വിശുദ്ധ ഗബ്രിയേൽ ഈ ലോകവാസം വെടിഞ്ഞു. രോഗകാലത്ത് പോലും അദ്ദേഹം തന്റെ പ്രാർത്ഥനകൾക്കും പ്രവൃത്തികൾക്കും ഭംഗം വരുത്തിയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്താൽ നടന്നു. അതിനാൽ 1920 May 31 അദ്ദേഹത്തെ Benedict XV വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതം യേശുവിനായി മാറ്റിവെക്കാം. നമ്മളെ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്ക് നമുക്ക് ഉചിതമായ പ്രത്യുത്തരം നൽകാം. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവസാനം സ്വർഗം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം.